സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, പ്രിയകുട്ടികളെ, ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നത് കരുതുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു വരുന്ന ഒരു മഹാമാരിയുടെ വിപത്തിനെ വളരെ ആശങ്കയോടുകൂടെ നമ്മൾ നോക്കിക്കാണുകയാണ്. ഈ വിപത്തിനെ അതിജീവിക്കുവാനായി ആരോഗ്യ പ്രവർത്തകരും സർക്കാരും പറഞ്ഞതുപോലെ സാമൂഹ്യ അകലം പാലിച്ചും വലിയ ജാഗ്രതയോടുകൂടെ പെരുമാറിയും നമുക്ക് ഈ ഒരു വിപത്തിനെ നേരിടാനായിട്ട് പരിശ്രമിക്കാം. നന്ദി ചെയ്യിക്കും. ഞാൻ പങ്കാളിത്തമില്ലാതെ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛന്മാരെ നമ്മളെ കൂട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആശകളും പ്രതീക്ഷകളുമെല്ലാം ഉത്തിതനായ കർത്താവിനെ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ഈ അവധിക്കാലത്ത് കുട്ടികള് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. കൂട്ടിച്ചേരാനും ബന്ധുവരിൽ പാർക്കാനും ഉല്ലാസയാത്ര പോകാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ കാറ്റിഗിസം ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സമയത്തെയും കഴിവിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു സമയം അതിജീവിക്കാം എന്ന് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചിന്റെ നേതൃത്വത്തിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും മത്സരിക്കുവാനുമുള്ള അവസരമാണ് ഒരുക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസായിരിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. മാതാപിതാക്കളും മുതിർന്നവരൊക്കെ ഇതിനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് നമുക്ക് അറിവിനോടൊപ്പം നമുക്ക് ഒരു ഉല്ലാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന അവസരമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല അവധിക്കാലവും ഒരു നല്ല സമയങ്ങളും ആശംസിക്കുകയാണ്. എല്ലാവരെയും സമർത്ഥമായി ഇതിലേക്ക് മാറാം. താങ്ക് യു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പൊ എവിടെ നോക്കിയാലും ഒരൊറ്റ പേര് മാത്രമാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുക, കൊറോണ എന്നുള്ള പേര്. നമ്മൾ പല പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു, അതൊക്കെ കൊറോണ കാരണം വെള്ളത്തിലായി പോയി. പ്രത്യേകിച്ച് ഇത് വെക്കേഷന്റെ സമയമാണ്, പക്ഷെ വെക്കേഷനൊക്കെ കൊറോണ കൊണ്ടുപോയി. 10-ാം ക്ലാസ്സുകാർക്കും ഹയർ സെക്കൻഡറികാർക്കൊക്കെ ഇനി എന്നാണ് അടുത്ത പരീക്ഷ എന്ന് ആലോചിച്ചുകൊണ്ട്, ഇനി എന്ന പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് അവര് ആശങ്കയിലാണ്. ഇപ്പോഴാകട്ടെ രാജ്യം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും വീടുകളിൽ ലോക്കായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ ബോറടി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഞാനും വിശ്വാസ പരിശീലകരും ചേർന്ന് ഓൺലൈൻ വഴി ഒരു ഫോറം രൂപീകരിക്കുന്നു. ഈ മാസം April 13, 14, 15 തീയതികളിൽ JAM 2020, ജീസസ് ആൻഡ് മീ 2020 എന്ന പേരിൽ ഈ ഫോറം ഓൺലൈൻ വഴി രൂപീകരിക്കുന്നു. ഇതിന്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികളുടെ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുവാനും അത് നമ്മുടെ ഇടവക്കാർ മൊത്തം കാണുന്നതിനു വേണ്ടിയും അങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ നേടുന്നതിനു വേണ്ടിയുമാണ് ഈ ഫോറം രൂപീകരിക്കുക. പ്രത്യേകിച്ച് എല്ലാ കൂട്ടുകാരും ഈ ഫോറത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് നൽകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ ഫോറത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, നിങ്ങളുടെ പ്രിയ കൊച്ചച്ചൻ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ അവധിക്കാലത്ത് പുറത്തിറങ്ങാനും ഒത്തുകൂടാനും കഴിയാത്തതിൽ എല്ലാവർക്കും വിഷമം തോന്നുന്നുണ്ടാവുമല്ലേ? ലോകം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒഴിവ് സമയം ക്രിയാത്മകമായി ചെലവിടാൻ നമ്മുടെ ഇടവക ഒരുങ്ങുന്ന JAM 2020, ജീസസ് ആൻഡ് മീ എന്ന പ്രോഗ്രാം വലിയ വിജയമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സന്തോഷത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ദിനങ്ങളാകട്ടെ ഈ അവധിക്കാലം. എല്ലാവർക്കും ഈശ്വര ആശംസകൾ.